നമസ്കാരം. മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടും ആരാധകരുള്ള നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് വെറുതെയല്ല. ദളപതി വിജയ് മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ സൂചനകൾ തന്നെയാണ്. പതാകയിൽ ഉൾപ്പെടുത്തിയ വാഗപ്പൂവും ആനകളും മുതൽ അതിലെ നിറം വരെ നൽകുന്നത് കൃത്യമായ സന്ദേശം. ഇപ്പോഴിതാ തമിഴക വെട്ടുകഴുകം പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതായി നടൻ വിജയ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയുമാണ്. അതിനാൽ തന്നെ ഇനി തമിഴക രാഷ്ട്രീയം കാണാൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങൾ തന്നെയായിരിക്കും. കാരണം വർഷങ്ങളായി തമിഴക രാഷ്ട്രീയം അടക്കി വാഴുന്ന DMK പാർട്ടി ഇപ്പോൾ മുച്ചൂട് നശിപ്പിച്ച് താഴെയിറക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു BJP അണ്ണാമലയെ ഇറക്കിയത്. തെളിവുകൾ നിരത്തിയുള്ള അണ്ണാമലയുടെ വാചക കസർത്തുകൾക്ക് ജനം കൈയടിച്ചെങ്കിലും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയില്ല. അണ്ണാമലയടക്കം തമിഴ്നാട്ടിൽ നിരവധി BJP നേതാക്കൾ എട്ടുനിലയിൽ പൊട്ടി. പിന്നാലെ ഇപ്പോൾ ലണ്ടനിൽ പഠനത്തിനായി അണ്ണാമലി പോയിരിക്കുകയുമാണ്. അതിനിടയിലാണ് നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും വിജയെ ആരാധിക്കുന്നവർ എത്രയധികമാണെന്ന്. ആ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ BJP തമിഴ്നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്ന് മാത്രമല്ല, DMKക്ക് ശക്തമായ വെല്ലുവിളി തന്നെയായിരിക്കും വിജയുടെ തമിഴക വെട്ടുകഴുകം ഉയർത്തുക. കാരണം നടൻ സന്തോഷ് പണ്ഡിറ്റ് വിജയെ പറ്റി കുറച്ച് നാളുകൾക്ക് പറഞ്ഞ വാക്കുകൾ അതിനുള്ള ഉദാഹരണമാണ്. നടൻ കമലഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വീകരിച്ച മാതൃകയല്ല നടൻ വിജയ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ബുദ്ധിപൂർവം വിജയുടെ ഫാൻസ് അസോസിയേഷനിലെ പലരെയും നിർത്തിയിരുന്നു. അതിൽ 134 പേർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഈ 134 പേരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി വിജയ് എന്തൊക്കെ പ്ലാനുകളായിരിക്കും നടത്തുക എന്ന്. കൂടാതെ തമിഴക വെട്ടുകഴുകത്തിന്റെ പതാകയിൽ ഉൾപ്പെടുത്തിയ ചിഹ്നങ്ങളെ നോക്കുകയാണെങ്കിൽ, സംഘകാലത്ത് തമിഴ് വീരന്മാർ യുദ്ധങ്ങളിൽ മറ്റും പങ്കെടുക്കാറുണ്ടായിരുന്നു. യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന വീരന്മാരെ വിജയത്തിന്റെ പ്രതീകമായ വാഗപ്പൂ വണിഞ്ഞാണ് ഗ്രാമീണർ സ്വീകരിക്കുന്നത്. ഈ തമിഴ് വികാരമാണ് വിജയ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് വ്യക്തം. ശ്രീലങ്കൻ തമിഴർക്കിടയിലും വലിയ ആരാധക വൃന്ദമാണ് വിജയ്ക്കുള്ളതെന്നതുകൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. അതേസമയം പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ആനകളും ജനങ്ങളുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. പതാക പുറത്തിറക്കുന്നതിന്റെ ഭാഗമായി പുറത്തുവിട്ട ഗാനത്തിൽ ജനങ്ങളെ ഉപദ്രവിച്ചിരുന്ന രണ്ട് കറുത്ത ആനകളെ രണ്ട് വെളുത്ത ആനകൾ വന്ന് കീഴ്പ്പെടുത്തുന്നതായി കാണിക്കുന്നുണ്ട്. കറുത്ത ആനകൾ ദ്രാവിഡ പാർട്ടികളായ DMK, അണ്ണാ DMK എന്നിവരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. വിജയം വരിച്ച വെളുത്ത ആനകൾ ശക്തി തെളിയിക്കുന്ന ജനങ്ങളുടെ ചിഹ്നങ്ങളുമായിരിക്കാം. കൂടാതെ ദ്രാവിഡ പാർട്ടികളുടെ പാത പിന്തുടരാനോ ആ പാരമ്പര്യം അവകാശപ്പെടാനോ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് പതാകയുടെ നിറം കൊണ്ട് താരം വ്യക്തമാക്കുന്നത്. ദ്രാവിഡ പാരമ്പര്യം പിന്തുടരുന്ന പാർട്ടികൾ സാധാരണയായി കൊടിയിൽ കറുപ്പ് നിറം ഉപയോഗിക്കാറുണ്ട്. ദ്രാവിഡ കഴുകം DMK, അണ്ണാ DMK, വൈഗോയുടെ AD MK, വിജയകാന്തിന്റെ DMDK എന്നീ പാർട്ടികൾ പഴയ ദ്രാവിഡ പാരമ്പര്യം ഉറപ്പാക്കാൻ ഈ കറുപ്പ് നിറം പതാകയിൽ ഉൾപ്പെടുത്തുകയും പേര് ദ്രാവിഡം എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും താരം ദൂരം പാലിക്കുകയാണ്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തം, ദ്രാവിഡ പാർട്ടികൾക്ക് ബദലാകാൻ തന്നെയാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. അതേസമയം പുറത്തു വന്ന വീഡിയോയിൽ മുൻ മുഖ്യമന്ത്രിമാരായ K. കാമരാജിന്റെയും MGR എന്നിവരുടെയും ഛായാചിത്രങ്ങളും വിജയ്ക്കൊപ്പം കാണിക്കുന്നുണ്ട്. കാമരാജ് മാതൃകയിലുള്ള ഭരണവും MGR മാതൃകയിൽ ജനങ്ങളോടുള്ള സ്നേഹവും സമന്വയിപ്പിക്കുന്നതാണോ വിജയ് ലക്ഷ്യമിടുന്നതെന്നുള്ള സൂചനകളും നൽകുന്നുണ്ട്. വെട്രി എന്ന വാക്ക് തന്നെ പാർട്ടിയുടെ പേരിൽ ഉൾപ്പെടുത്തിയത് വിജയം എന്ന അർത്ഥത്തിലാണ്. വിജയ് നായകനായ ആദ്യ ചലച്ചിത്രത്തിന്റെ പേര് പോലും വെട്രി ആയിരുന്നു എന്നത് യാദൃച്ഛികമാകാൻ ഇടയുമില്ല. തമിഴക വെട്ടുകഴുകം എന്ന പേരും കൊടിയുമായി വിജയ് എത്തിയതോടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.